മലയോര ഹൈവേയിൽ ഏരൂർ ജംഗ്ഷന് സമീപം വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. അമിത വേഗതയിലെത്തിയ ഇരുചക്രവാഹനമിടിച്ച വയോധികന് ഗുരുതരമായി പരിക്കേറ്റു. ഏരൂർ പടിപ്പുര വീട്ടിൽ 80 വയസ്സുള്ള സലാവുദ്ദീനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ ഏരൂർ മുസ്ലിം പള്ളിക്ക് സമീപമായിരുന്നു അപകടം സംഭവിച്ചത്. വീട്ടിൽ നിന്നും റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കവേ അഞ്ചൽ ഭാഗത്തു നിന്നും അമിത വേഗത്തിലെത്തിയ ബൈക്ക് സലാവുദ്ദീനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കുളത്തൂപ്പുഴയിലേക്ക് പോയ ഇരുചക്രവാഹനമാണ് വയോധികനെ ഇടിച്ചിട്ടത്. ബൈക്ക് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഏരൂർ ജംഗ്ഷനിലുണ്ടായിരുന്നവരും വ്യാപാരികളും ചേർന്ന സലാവുദ്ദീനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ വയോധികനെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ കടന്നു പോവുകയും ചെയ്തു. ഏരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ബൈക്ക് ഇതേവരെ പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏരൂർ പോലീസ് അന്വേഷണം നടത്തുന്നത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെ മലയോര ഹൈവേയിൽ അമിത വേഗതയിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പാതയിൽ വേഗത നിയന്ത്രണ സംവിധാനങ്ങളോ നിരീക്ഷണ ക്യാമറകളോ സ്ഥാപിക്കണമെന്നാവശ്യം ശക്തമാകുന്നുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനിടെ നിരവധി അപകടങ്ങളാണ് ഏരൂർ ജംഗ്ഷനിൽ മാത്രം സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഏരൂർ.